ഈ വീഡിയോ റമദാൻ സീരീസിലെ റമദാൻ ഡേ 2 വ്ളോഗാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ ഈവനിങ്ങിലത്തെ ആ ഒരു ക്ലൈമറ്റും സൺ ട്രീസൊക്കെ അതേപോലെയൊക്കെ കാണിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ തുടങ്ങുന്നത് കേട്ടോ. എല്ലാ വീഡിയോ എങ്ങനെയാണ് തുടങ്ങുന്നത് അത് വേറെ വിഷയം. അപ്പോൾ നമ്മൾ മരങ്ങളും ചെടികളൊക്കെ കാണിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു പരിപാടിയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഹണ്ടു ഇന്നത്തെ നമ്മുടെ മെയിൻ ഡിഷ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ കുറച്ച് ചിക്കൻ വെച്ചിട്ട് അതിന് മൂന്നാക്കി വിഭജിച്ചിട്ടുണ്ട്. ഒരെണ്ണം പൊരിക്കാൻ, ഒരെണ്ണം കറി ഉണ്ടാക്കാൻ, ഒരെണ്ണം അത്തായത്തിന് റോസ്റ്റ് ചെയ്യാൻ, അങ്ങനെ കുറേ മൂന്ന് വിഭാഗം ചെയ്തിട്ടുണ്ട്. മൂന്ന് വിഭാഗത്തിന് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ഒരെണ്ണത്തിന് തന്നെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ കുറച്ച് പയ്യെ പയ്യാണ്ട് പോകുന്നത് വീഡിയോ. അപ്പോൾ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നമ്മുടെ അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കറി ഉണ്ടാക്കാനായിട്ട് കേട്ടോ. പിന്നെ നമ്മുടെ നാരങ്ങ വെള്ളം മെയിൻ ഐറ്റം. നോമ്പ് തുറക്കാനായിട്ട് നാരങ്ങ വെള്ളം രണ്ട് ഗ്ലാസ് കണ്ടുള്ളൂ, അതായിട്ട് കുറച്ചുള്ളൂ. പിന്നെ നമ്മുടെ ഫ്രൂട്ട്സ് ഉണ്ട്. ഇന്നലത്തെ വെച്ചാൽ ഓറഞ്ചൊന്നും അല്ല കേട്ടോ, ഇന്നലെ വാങ്ങിയ ഓറഞ്ചിൻ്റെ ബാലൻസ് ഓറഞ്ച്. നമ്മൾ രണ്ട് ഓറഞ്ച് ഇതേപോലെ പീൽ ചെയ്തെടുത്തിട്ട് നമ്മുടെ ഫ്രൂട്ട്. പിന്നെ ഇന്ന് നമ്മൾ പ്ലേറ്റിംഗ് ചെയ്യണ്ടേ. അപ്പോൾ ഇന്ന് നിലാവിൻ്റെ ഷേപ്പാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫൈനൽ റിസൾട്ട് നോക്കിയിട്ട് പെട്ടെന്ന് വാ. ടേക്കാം. സെറ്റായില്ലേ, ഡേ 2 റമദാൻ നിലാവാണ് കേട്ടോ. ഓരോ കാരണമാണ് നമ്മൾ ഉണ്ടാക്കിയതല്ലേ നമ്മുടെ ഒരു കഴിവ്. പിന്നെ നമ്മുടെ മൂന്ന് ഈത്തപ്പഴം കുറച്ച് വെച്ച് നിലാവ് പോലെ സെറ്റാക്കാൻ വിചാരിച്ചു, കുറച്ച് വന്നില്ല, പക്ഷേ ഇത് മതി. പിന്നെ അതെ സമയം 6:20 നമ്മൾ കുറച്ച് നേരമൊക്കെ കുറച്ച് വൈകിയും തോന്നുന്നു. അങ്ങനെ ഒന്നുമില്ല, എല്ലാം സെറ്റാക്കി തോന്നിട്ടോ. പിന്നെ ദേ ഇവിടെ കിച്ചണിൽ നല്ല പരിപാടികളൊക്കെ സെറ്റാകുന്നുണ്ട്. എന്തിൻ്റെ പരിപാടിയാണെന്ന് പറഞ്ഞാൽ ഇടിയപ്പം ഉണ്ടാക്കൽ പരിപാടിയാണ് ഇവിടെ. അതിന് ചൂടുവെള്ളം ഒഴിക്കുന്നു, നമ്മുടെ മാവ് മാവിലൊഴിച്ച് നമ്മൾ മിക്സ് ചെയ്യുന്നു, മിക്സ് ആൻഡ് മിക്സ് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഡിന്നറിന്. എന്താണ് നമ്മുടെ ഇടിയപ്പവും ചിക്കൻ കറിയാണ് കേട്ടോ, അതിനുള്ള ഇടിയപ്പമാണ് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇടിയപ്പമില്ല, ഇടിയപ്പത്തിൻ്റെ മാവ്. ഇനി വേണം നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇടിയപ്പം ചുട്ടെടുക്കാനായിട്ട്. സെറ്റാക്കി കഴിഞ്ഞു. പിന്നെ ഇതേ ഇവിടെ നമ്മുടെ ഡിഷ് ഇന്നത്തെ നോമ്പ് തുറക്കാണ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ചൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നാരങ്ങ വെള്ളം, നമ്മുടെ ഓറഞ്ച്, ഈത്തപ്പഴം, നിലാവ് ഓറഞ്ചൊക്കെയാണ് കേട്ടോ, സ്പെഷ്യലൊക്കെയാണ്. പിന്നെ മൂന്ന് ഈത്തപ്പഴം ഉണ്ട്, അങ്ങനെയൊക്കെയുണ്ട്. നല്ല രസോലിയാ നിലാവിനെ കാണാൻ. എങ്ങനെയാണ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതൊക്കെ മറക്കരുത്. പിന്നെ നമ്മൾ 2 ഗ്ലാസ് വെള്ളം, ഇതാണ് നമ്മുടെ മെയിൻ കുട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ അതും സെറ്റാക്കി. പിന്നെ നമ്മൾ അതിന് 6:30 സമയം. അപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് ജനലൊക്കെ അടിക്കാണ്ടോ, കൊതുകൊക്കെ കൊതുകിൻ്റെ ശല്യം വരും എന്ന് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കാണിക്കുന്നു, അതിൽ നിന്ന് അടിച്ചിട്ടുണ്ട് പോട്ടോ. അതെ, അടച്ചിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്യുന്ന മുമ്പിലത്തെ ലൈറ്റ് വിട്ടു, അങ്ങനെയെല്ലാം ലൈറ്റ് ഇട്ട് സെറ്റാക്കാണ്. നോമ്പിൻ്റെ ഒരു വൈബ് ഇങ്ങനെ കൊണ്ടുവരാണ്. അപ്പോൾ നോമ്പിന് തന്നെ ഈ ഒരു സമയം ബാങ് വിളിക്കണം, ആ ഒരു സമയം ഭയങ്കര അടിപൊളിയുണ്ടോ. ആർക്കൊക്കെ ആ സമയം ഇഷ്ടമാണ് ഈ തയ്ക്കം ബുക്സിൽ അറിയിക്കുക. അപ്പോൾ പിന്നെ എന്താണ്, നമ്മൾ പിന്നെയും കിച്ചണിൽ നിന്ന് പോയി നോക്കുമ്പോൾ ചായ ഉണ്ടാക്കുകയാണ്. ഗൈസ് നമ്മൾ ചായ കുടിക്കണ്ടേ നോമ്പ് തുറന്നിട്ട്, അത് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇത് ഇവിടെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ എന്തിനെ പിന്നെ ഉണ്ടാക്കൂലേ ഈ നോമ്പിനെ, പിന്നെ അപ്പം എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. വിട്ടുപോയി അതാണ് കേട്ടോ. അപ്പോൾ ദേ ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ, ഇരിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഇരിക്കട്ടെ. പിന്നെ നമ്മൾ നോമ്പ് തുറക്കാണ് കേട്ടോ. നമ്മുടെ നാരങ്ങ വെള്ളം ഏക്കറേ ഒഴിച്ച് പശു വെള്ളം ഒക്കെ കുടിച്ചു. പിന്നെ ഇതേ നമ്മുടെ നാരങ്ങ വെള്ളം, ഈത്തപ്പഴം, ഓറഞ്ച് ഒക്കെ മിണങ്ങാണ് ഇരുന്നിട്ട്. പിന്നെ എല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ നമസ്കരിച്ചതിന് ശേഷം നമ്മൾ ദേ വന്ന് നമ്മൾ ചായയും കട്ട്ലേറ്റും തിന്നാണ് കേട്ടോ. അതാണ് നമ്മുടെ മെയിൻ അടിപൊളി കട്ട്ലേറ്റ് ആയിരുന്നു. പിന്നെ നമുക്ക് ഡെയറി മിൽക്ക് കിട്ടിയായിരുന്നു കേട്ടോ, അതും പയ്യ മിണങ്ങാണ്. ഇവിടെ ഇടിയപ്പം ഉണ്ടാക്കുന്ന ഒരു തിരക്കിലാണ്. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ വന്നപ്പോൾ നമുക്ക് ഡെയറി മിൽക്ക് കിട്ടി, അത് തിരി നാങ്ങി മുളങ്ങിയൊക്കെ പോയി. എന്നാലും നമ്മൾ ചപ്പി തിന്നിട്ടിട്ട്, അതാണ് മെയിൻ.
അപ്പോൾ ഡെയറി മിൽക്ക് ഫാൻസ് ഉണ്ടായ നമ്മൾ റെഡ് ഹാറ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇവിടെ ഇടിയപ്പം ഉണ്ടാക്കുകയാണ് കേട്ടോ. നമ്മുടെ ഇടിയപ്പം പ്രൊസീജിയറാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടു, നമ്മുടെ പൂവാണ്, പൂ ഇടിയപ്പമാണ്, വേറെ ഒന്നും തെറ്റിദ്ധരിക്കരുത്. അയ്യേ, അപ്പോൾ അതേ ഇവിടെയൊക്കെ സെറ്റ് ആവുന്നുണ്ട്. അതേ അവിടെ രാത്രിയിലത്തെ ഒരു വൈബാണ് ഇവിടെ കാണുന്നത്. പിന്നെ എന്താണ്, ഇവിടെയൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. സെറ്റാക്കിയിട്ട് കാണാം. By creating an imaginary picture, usually it's something that moves. പിന്നെ നമ്മളതേ നമ്മുടെ എന്തിനാ വെറുതെ ഒന്ന് പുറത്തുപോയി നോക്കിയപ്പോൾ ഇല്ലേ, നമ്മുടെ സീൻ നിലാവ്, നമ്മുടെ ഡേ ടൂടെ റമദാൻ്റെ നിലാവാണെന്ന് തോന്നുന്നു. സീൻ നിലാവ് എന്ന് പറഞ്ഞാൽ സീൻ നിലാവ് പറഞ്ഞു, നല്ല രസമുണ്ടായിരുന്നു ഇവിടെ കാണാനായിട്ട്. പക്ഷേ ഈ ക്യാമറയിൽ കാണുമ്പോൾ ഒരു മെനയുണ്ടാവില്ല, സത്യം പറഞ്ഞാൽ കാണുന്നുണ്ടാവില്ല. പക്ഷെ ശരിക്കും കാണുമ്പോൾ ഭയങ്കര വലുതായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഞാൻ വേറെ ക്യാമറയിലൊക്കെ എടുത്തു നോക്കിയപ്പോൾ അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക, പുറത്ത് ഇറങ്ങി ശ്രദ്ധിച്ചു നോക്കുക. നിലാവിലേക്ക് കാണാനെങ്കിൽ അടിപൊളിയാണ് കേട്ടോ, ഭയങ്കര അടിപൊളിയായിരുന്നു. സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സമയം പോയിട്ട് പെട്ടെന്നൊക്കെ സമയം എന്ത് ചെയ്യാൻ തോന്നുന്നു, നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാണ്. ഇപ്പോൾ കുഞ്ഞിതായിരുന്നു, പക്ഷെ ശരിക്കും കാണാൻ വലിയതായിരുന്നു കേട്ടോ. ആ ഒരു ഇത് എനിക്ക് ഇപ്പോഴും മൈൻഡിലുണ്ട്, കണ്ടുതരുത്. പിന്നെ നമ്മുടെ ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കാൻ പോയി ഗൈസ്. അപ്പോൾ എല്ലാവരും സെറ്റാക്കിയിട്ടുണ്ട്, ഓണിയും ഇപ്പോൾ തക്കാളി. പിന്നെ നമ്മുടെ ഞാൻ ഇവിടെ ഉണ്ടാക്കി സെറ്റ് ആവാം കേട്ടോ. എണ്ണ, നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് ഒരു പച്ചമുളക്, പിന്നെ നമ്മുടെ ഓണിയൻ, അത് നമ്മളിങ്ങനെ വറുത്തെടുക്കുകയാണ്. വറുത്തെടുക്കുക ഫ്രൈ ആയാണ് ഗൈസ്, ഗോൾഡ് ബ്രൗൺ കളർ ആവാൻ വേണ്ടി. പിന്നെ നമ്മൾ തക്കാളി ഇട്ടു, അതിന് നല്ലവണ്ണം സ്മാഷ് ആക്കി, അത് നല്ലവണ്ണം കുടയണം, അത് സെറ്റാക്കുകയാണ്. പിന്നെ കഴിക്കാനുള്ള ചിക്കനാണ് കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ ഇട്ടു, പിന്നെ അതിലോട്ട് മസാലയൊക്കെ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതൊക്കെയാണ് കേട്ടോ. വേറെ ഒന്നുമില്ല, പറയാൻ മിസ്സായിപ്പോയി അത്രേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. പിന്നെ എന്താ, നമ്മുടെ ചിക്കൻ ഇവിടെ പൊരിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ മൂന്ന് വിഭാഗം, അതിൽ മൂന്നാമത്തെ വിഭാഗമാണ് അപ്പോൾ ഇതൊക്കെ കഴിക്കാനാണ്, രാത്രി കഴിക്കാനാണ്. മറ്റ് ഇപ്പം ഞാൻ ഇത് നമ്മൾ ത്തിനിരിക്കാനുണ്ടോ. പിന്നെ നമ്മൾ അതിലോട്ട് കുറച്ച് നാരങ്ങ നീര് പിന്നിട്ടാതിട്ടോ. ഞാൻ കുറേ നാരങ്ങ നീര് ഒഴിച്ച് കുറച്ച് പുളിപ്പൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് കോപ്പ ഉണ്ടായിരുന്നു. പിന്നെ മല്ലിയില, കരിവേപ്പിലയാണ് ഇടേണ്ടത്, പക്ഷെ മല്ലിയില അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ചിക്കൻ എടുക്കുമെന്നൊക്കെ മിക്സാക്കി കൊടുക്കണം. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചു. പിന്നെ നമ്മുടെ അവിടെ നമ്മുടെ ഗ്രില്ലായിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ചിക്കൻ ഗ്രില്ല് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചിക്കൻ അത് സെറ്റാക്കുന്നുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ്
ഫുള്ളായിട്ട് കഴിക്കാനുള്ള വയറൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് പകുതി മതി എന്ന് വിചാരിച്ചു. പിന്നെ അതായത് നമ്മുടെ സംഭവമല്ലേ, നമ്മുടെ ചിക്കൻ, അതാണ് ഇട്ടുപോയത്. അതിൽ അത് സെറ്റായി വെന്തു. അതിൽ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നു കേട്ടോ ലാസ്റ്റായിട്ട്. എന്നിട്ട് മിക്സാക്ക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചിക്കൻ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഉപ്പ് ഉണ്ടായിരുന്നില്ല. കുറച്ച് പുളിപ്പ് കൂടിപ്പോയി. നിങ്ങൾ കുറച്ച് പുളിപ്പ് കുറച്ചാൽ മതി, കുറച്ച് ലൈം ഒഴിച്ചാൽ മതി, കുറച്ച് ചിക്കൻ അല്ലേ ഉള്ളൂ. അതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. കാണാൻ നല്ല ലുക്ക് ഉണ്ടായിരുന്നു സെറ്റപ്പ്. പക്ഷെ വലിയ ചട്ടിയിൽ കുറച്ച് ക്ലോസ് നിങ്ങൾ വിചാരിക്കും. ഞാൻ എടുത്തപ്പോൾ വലിയ ചട്ടിയായി പോയി. എന്ത് ചെയ്യാനാ, കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാവില്ല. അതിലൊരു പോരായ്മയാണ് വലിയ ചട്ടിയിൽ ചെറിയ കുറച്ച് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇവിടെ പാല് ഒരു അത്തായത്തിന് ചായ കുടിക്കാനായിട്ടുള്ള പാൽ, അതൊക്കെ ചൂടാക്കി കഴിക്കുന്നുണ്ട്. അതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡിന്നറിനായിട്ട് എന്തൊക്കെയാന്ന് നോക്കിയാണ് നമ്മുടെ ഇടിയപ്പം. പിന്നെ നമ്മുടെ ചിക്കൻ കറി മുമ്പേ പറഞ്ഞിട്ടുണ്ടോ, നല്ല കാണിച്ചു തരാണ് നമ്മുടെ ചിക്കൻ കറിയൊക്കെ സെറ്റായിട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടില്ലേ കാണാനായിട്ട്, നല്ല കളർഫുള്ളായിട്ടുണ്ട് അല്ലേ കാണാനായിട്ട്, നല്ല രസമുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ പൊരിച്ച ചിക്കന്. ഇത് കാണാൻ അടിപൊളിയല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചിക്കന്. ഇതിന് കാണുമ്പോൾ നല്ല രസമുണ്ട്, നേരിട്ട് കാണാൻ അടിപൊളി കാണുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നത്. ഇത്രയല്ല നമ്മുടെ വീഡിയോ. ബൈ.